നമസ്കാരം. നമ്മളിന്നൊരു ഓംലേറ്റ് ഉണ്ടാക്കണം. അത് ലെയ്സ് കൊണ്ടുള്ളൊരു ഓംലേറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഞാനൊരു 4 മുട്ട, പിന്നെ തക്കാളി, ഒരു സവോള അരിതാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെയ്സ് നന്നായി പൊടിക്കുക, കവറിലിട്ട് തന്നെ അമർത്തി പൊടിച്ചിട്ട് അത് ഒരു പാക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. ഈ ക്യാരറ്റൊക്കെ വേണം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ. മുളക് ഇതൊക്കെ ഇടാം. മുളക് പൊടി ഇട്ടിട്ടില്ല, അതിന് പകരം നമ്മൾ വറ്റൽ മുളകാണ് ഇടുന്നത്. ഞങ്ങളുടെ കൂടെ പച്ചമുളക് ഞെട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓംലേറ്റ് ഉണ്ടാക്കുന്ന ചിലർക്ക് എന്തൊക്കെ ഉണ്ടാക്കി ഇടാട്ടോ, പക്ഷേ ഇതല്ല. ഇതിലെ സെപ്പറേറ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനം മാത്രം, ലെയ്സ്. നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് അരിക്ക് ഒഴിക്കുക. നന്നായി എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും നന്നായി ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ലെയ്സ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ആവണേ, അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ 10 രൂപയുടെ ചെറിയ പാക്കറ്റില്ലേ, അത് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് പകുതി പകുതിയൊക്കെ ഇടുകയാണെങ്കിൽ മുഴുവനായിട്ട് ഒരെണ്ണത്തിലാണ് ഇടുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ മാറ്റുക. ഞാൻ പറയണ പോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നത് നിങ്ങൾക്ക്. ബാക്കിയൊക്കെ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ മാറ്റുക. ഞാനിതും പല പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഞാനായിട്ട് കണ്ടുപിടിക്കണമെന്നല്ല, അത് മനസ്സിലായില്ലേ. എന്താ ഇങ്ങനെ എല്ലായിടത്തും കൃത്യമായിട്ടത് ആക്കി കൊടുക്കുക. ഇത്രയുള്ള സംഭവം. ഇനി ഇത് ചൂടായി മറച്ചിടുക, അത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സംഭവം നല്ല വെറൈറ്റി സാധനമാണ്. ഓക്കെ, അപ്പോൾ ശരി, ഇനി വേറെ എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ അടിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി പുതിയ വീഡിയോ ആകുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക, അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ, ബൈ.